നമസ്കാരം. ശനിയാഴ്ച വൈകുന്നേരം ഈ സമയം ഈ അവതരണം കേൾക്കാൻ വന്നതിന് നന്ദിയുണ്ട്. ഇന്നത്തെ നമ്മുടെ അവതരണം ബഹിർഗ്രഹങ്ങളെ കുറിച്ചാണ്. എന്താണ് ബഹിർഗ്രഹങ്ങൾ? ബഹിർഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യന് പുറമെ മറ്റു നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളെയാണ് ബഹിർഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൂര്യേതര ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ എക്സോ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സ് എന്ന് പറയും. ഈ ബഹിർഗ്രഹങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പം 30 കൊല്ലത്തോളമായി. അപ്പൊ അതിന്റെ കഴിഞ്ഞ 30 കൊല്ലം നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ള വളരെ സംക്ഷിപ്തമായിട്ട് പറയാനാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഈ ഞാൻ ഇതിൽ പറഞ്ഞ പല കാര്യ കുറെ കാര്യങ്ങൾ അതൊന്നും ഓർത്ത് നോക്കേണ്ട കാര്യമില്ല. അതിലെ ഇതിലെ ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ബഹിർഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹ സംവിധാനങ്ങൾ സർവ്വസാധാരണമാണ്. സൂര്യനിൽ മാത്രമല്ല നമ്മുടെ ഗാലക്സിയിലുള്ള മറ്റ് നക്ഷത്രങ്ങൾ ചുറ്റിലും ഗ്രഹ സംവിധാനങ്ങളുണ്ട്. അതുകൂടാതെ മറ്റൊന്ന് നിങ്ങൾ ഈ അവതരണം മനസ്സിലാക്കി ടേക്ക് ഹോം പോയിന്റ് എന്ന് പറയുന്നത് മറ്റ് നക്ഷത്രങ്ങൾ ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് സംശയരഹിതമായിട്ടുള്ള അറിവോടെ ഉള്ള ആദ്യത്തെ തലമുറയാണ് നമ്മളത്. ഇത് കണ്ടുപിടിച്ച് 30 കൊല്ലമായിട്ടുള്ള, അതിനു മുമ്പ് സ്പെക്കുലേഷൻസും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ശാസ്ത്രീയമായ തെളിവോടെ ഇത് പറയാൻ പറ്റുന്നത്. ഈ ഇപ്പൊ കാണുന്ന സ്ലൈഡില് ഇടത്തു ഭാഗത്തുള്ള ചിത്രം നമ്മുടെ സൗരയൂഥത്തിന്റെ ഒരു കലാകാരന്റെ ഭാവനയാണ്. ഇങ്ങനത്തെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഭൂമിയിലാണ്. അപ്പൊ ഇത് ഒരു കാർട്ടൂണാണ്. വലതു ഭാഗത്ത് കാണുന്നത് ആക്ച്വലി ഒരു ഒരു വേറൊരു നക്ഷത്രത്തിന് ചുറ്റും ഉള്ള 4 ഗ്രഹങ്ങളുടെ ചിത്രമാണ്. ഇത് ഒരു ടൈം സീരീസ് ആണ്. ഇത് 6-7 കൊല്ലം ഇങ്ങനെ സ്നാപ്ഷോട്ട് എടുത്തിട്ട് അന്നാണ് ഈ മാതൃ നക്ഷത്രത്തെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രഹങ്ങളെ കാണുള്ളൂ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ വളരെ ബ്രൈറ്റ് ആണ്. അപ്പം അത് ആ കോൺട്രാസ്റ്റിൽ നമുക്ക് കാണൂല. അപ്പം അത് ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 4 ഗ്രഹങ്ങളെ കാണാം. ആ ഗ്രഹങ്ങൾ ഇത് ഒരു 6 കൊല്ലം ഇടവെച്ചെടുത്ത ഫോട്ടോകൾ ഒരുമിച്ച് വെച്ചുണ്ടാക്കി ടൈം സീരീസ്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ആ ഗ്രഹങ്ങൾ മൂവ് ചെയ്യുന്ന കാണാം, ആ ഗ്രഹങ്ങൾ ചുറ്റുകൾ മൂവ് ചെയ്യുന്നത്. ഇതാണ് അപ്പൊ നമ്മളിപ്പം മറ്റ് നക്ഷത്രങ്ങൾ ചുറ്റും ഗ്രഹ സംവിധാനങ്ങളെ വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ഈ ഒരു ഇമേജിനോട് ആർക്കും തർക്കിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ശക്തമായ തെളിവോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ബഹിർഗ്രഹങ്ങളുടെ 30 വർഷങ്ങൾ എന്ന് പറഞ്ഞു 1992 ആദ്യത്തെ ബഹിർഗ്രഹം നമ്മള് കണ്ടുപിടിക്കപ്പെട്ടത്. അത് പക്ഷെ ഒരു സൂര്യനെ പോലുള്ള ഒരു ഒരു നക്ഷത്രത്തിന് ചുറ്റുമായിരുന്നില്ല. ഒരു ഒരു എന്താ പറയുക, ഒരു മൃത നക്ഷത്രം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ഒരു നക്ഷത്രത്തിന്റെ ബാക്കിയുള്ള ഒരു ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ പൾസാർ എന്ന് പറയുന്നതിന് ചുറ്റുമാണ് അത് കണ്ടുപിടിച്ച്. ഈ ഈ പ്ലോട്ടിൽ ഞാൻ എന്താ കാണിക്കുന്നത് വെച്ചാല് ഈ എക്സ് ആക്സില് ഈ ഹൊറിസോണ്ടൽ ആക്സിസില് ഗ്രഹത്തിൽ നിന്ന് നക്ഷത്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ് കാണിച്ചിട്ടുള്ളത്. അത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ യൂണിറ്റിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഒന്ന് ഇതിനെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് ആസ്ട്രോണമേഴ്സ് നമ്മൾ ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത്. ഇതിന് ഈ ഒരു 1 AU അല്ലെങ്കിൽ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ്. അപ്പൊ ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 1 AU ആണ്. വൈ ആക്സിൽ ഈ നക്ഷത്രങ്ങളുടെ അല്ല ഗ്രഹങ്ങളുടെ ദ്രവ്യമാനമാണ് കൊടുത്തിട്ടുള്ളത്. അതും ഭൂമിയുടെ ദ്രവ്യമാനത്തിന്റെ യൂണിറ്റിൽ. അപ്പൊ ഭൂമി 1 ആണ് 2 ആക്സിലും. അപ്പൊ ഈ സയാൻ കളറിലുള്ള ഇത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളാണ്. അപ്പൊ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട 2 ഗ്രഹങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മൃത നക്ഷത്രം പൾസാറിന് ചുറ്റുമാണ്. ഇതാണ് 92 കണ്ടുപിടിച്ച ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഡിറ്റക്ഷൻ. ഇതാണ് കണ്ടുപിടിക്കപ്പെട്ട സൂര്യന് സൂര്യനെ കൂടാതെ മറ്റു നക്ഷത്രങ്ങളിട്ട് കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹങ്ങൾ ഇത് രണ്ടുമാണ്. പക്ഷെ താമസിയാതെ 1995 സൂര്യനെ പോലുള്ള നക്ഷത്രത്തിൽ ചുറ്റും ഒരു ഗ്രഹങ്ങൾ നമ്മുടെ വ്യാഴത്തിനേക്കാളും കുറച്ച് ദ്രവ്യമാനം കുറവുള്ള ഒരു ഗ്രഹത്തെ കണ്ടുപിടിക്കപ്പെട്ടു. പക്ഷെ അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാം, അത് അത് മാതൃ നക്ഷത്രത്തിലെ വളരെ അടുത്താണ്, നമ്മുടെ നമ്മുടെ വ്യാഴത്തിനേക്കാളൊക്കെ വളരെ അടുത്താണ്. ഇനി 2002 ആകുമ്പോഴത്തേക്കും വ്യാഴം എന്നുള്ള ഗ്രഹത്തിലെ ദ്രവ്യമാനത്തിന് സമാനമായിട്ടുള്ള ഒരുപാട് ഗ്രഹങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. 2005 സ്ഥിതി ഇതായിരുന്നു. ഇന്നലെ സ്ഥിതി ഇതാണ്. ഇപ്പൊ നമുക്ക് 5602 ഗ്രഹങ്ങളെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്.
ഇവിടെ വ്യത്യസ്ത കളറിൽ കൊടുത്തിട്ടുള്ളത് വ്യത്യസ്ത ടെക്നിക്കൽ കണ്ടെത്തുന്ന രീതികളെ ഇതാക്കിയതാണ്. അത് ഞാൻ ഇപ്പം വിശദീകരിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പക്ഷെ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം കഴിഞ്ഞ 30 കൊല്ലത്തിലെ ഇവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആ 92-ൽ രണ്ട് ഗ്രഹങ്ങളെ കണ്ടുപിടിച്ച ശേഷം ഇപ്പം 5600-ൽ പരമായിട്ടുണ്ട് നമ്മുടെ നമുക്കിപ്പം അറിയാവുന്ന ഗ്രഹങ്ങളുടെ. ഇതൊരു ഒരു ഒരു ക്യുമുലേറ്റീവ് അല്ല ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ കൊല്ലത്തിലും എത്രത്തോളം ഗ്രഹങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിന്റെ ഒരു 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 ചിത്രമാണ് ഇതിലുള്ളത്. ഇതിലും ഈ കണ്ടെത്തുന്ന രീതിക്കാണ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇതില് ചുവപ്പ് റേഡിയൽ വെലോസിറ്റി അല്ലെങ്കിൽ രേഖീയ വേഗത. അപ്പൊ ഇന്നത്തെ ഇന്നത്തെ അവതരണത്തിന്റെ ഒരു രൂപരേഖയാണിത്. ആദ്യം ഞാൻ ഈ ബഹിർഗ്രഹത്തിന്റെ അതായത് ആ മൃഗനക്ഷത്രത്തിന് ചുറ്റുമുള്ള ബഹിർഗ്രഹം അല്ല അത് അതിന് വളരെ താമസിയാതെ തന്നെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി അത്തരം പൾസാറോ അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാറിനോ പോലെയുള്ള നക്ഷത്രങ്ങളുടെ ചുറ്റും അധികം ഗ്രഹങ്ങൾ ഇല്ല എന്നുള്ളത്. ആദ്യത്തത് അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അതിനുശേഷം കൂടുതലും ഈ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുടെ ചുറ്റുമാണ് ഗ്രഹങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ആ സൂര്യനെ പോലെയുള്ള നക്ഷത്രത്തിന് ചുറ്റുമുള്ള ആദ്യത്തെ ബഹിർഗ്രഹത്തിന്റെ കണ്ടുപിടുത്തത്തെ പറ്റി സംസാരിക്കും. അത് കഴിഞ്ഞുള്ള അതിന്റെ ആ രീതിയിലേക്കുള്ള സാങ്കേതിക വെല്ലുവിളികളും അതിനുശേഷം അതിന് ആ ഡിസ്കവറി അല്ലെങ്കിൽ ആ കണ്ടുപിടുത്തം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റും വിശദീകരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ വ്യത്യസ്തമായ കണ്ടെത്തൽ രീതികൾ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ടെക്നീക്സിനെ പറ്റി സംസാരിക്കും. അത് അതേ അതേപോലെ തന്നെ ഇപ്പോഴത്തെ നില ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റസ് എന്താണെന്ന് വിശദീകരിക്കാം. അവസാനമായിട്ട് ഈ ബഹിർഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ 30 കൊല്ലം എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ളത് ഇങ്ങനെ ഒരു സംഗ്രഹിച്ച് പറഞ്ഞ് പറഞ്ഞേക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം ആദ്യത്തെ ഡിസ്കവറി ഈ ആദ്യത്തെ കണ്ടുപിടുത്തം 95-ൽ സൂര്യനെ പോലുള്ള നക്ഷത്രത്തിന് ചുറ്റും ഒരു ഗ്രഹത്തെ കണ്ടുപിടിച്ചതിന് ഈ മൈക്കിൾ മേയറും ഡിഡിയർ ക്യുലോസും പോലുള്ള രണ്ട് ശാസ്ത്രത്തിലാണ് ജ്യോതിശാസ്ത്രത്തിലാണ് അത് ചെയ്തത്. അവർക്ക് നോബൽ പ്രൈസ് 2019-ൽ കൊടുക്കുകയുണ്ടായി. ആ ഡിറ്റക്ഷൻ അവർ നടത്തിയത് ഒരു റേഡിയൽ വെലോസിറ്റി ടെക്നിക് അല്ലെങ്കിൽ രേഖീയ വേഗത രീതി എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കിലാണ് ടെക്നിക്കിലൂടെയാണ്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രഹം നക്ഷത്രത്തിന് ചുറ്റും പോകുമ്പോഴും ഗ്രഹം നക്ഷത്രത്തിന് ചുറ്റും മാത്രമല്ല നക്ഷത്രവും മൂവ് ചെയ്യും. അത് രണ്ടും നക്ഷത്രവും ഗ്രഹവും അതിന്റെ സെന്റർ ഓഫ് മാസിന് ചുറ്റും ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അത് നമ്മുടെ ബേസിക് ഫിസിക്സ് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ഈ നക്ഷത്രം ഇങ്ങനെ പക്ഷെ സെന്റർ ഓഫ് മാസ് നക്ഷത്രത്തിന്റെ അടുത്തേക്കായിരിക്കും. അപ്പൊ നക്ഷത്രം ചെറുങ്ങനെ മൂവ് ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നക്ഷത്രം നിങ്ങൾ ആ നക്ഷത്രത്തിനെ മൂവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണാം. അപ്പോ നിങ്ങൾ നക്ഷത്രത്തിന്റെ മൂവ്മെന്റ് ശ്രദ്ധിച്ചാൽ അത് നമ്മൾ അടുത്തേക്ക് വരികയും ചെയ്യും നമ്മളിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നക്ഷത്രത്തിൽ നിന്നുള്ള സ്പെക്ട്ര ഈ വർണ്ണരാജ്യ സ്പെക്ട്ര നമ്മൾ എടുക്കുകയാണെങ്കിൽ നക്ഷത്രത്തിലെ പല നമ്മുടെ മൂലകങ്ങളുടെയും ഈ ലൈൻസ് ഉണ്ടാവും ഈ സ്പെക്ട്രൽ ലൈൻസ്. അപ്പം നക്ഷത്രം നമ്മൾ അടുത്തേക്ക് വരുമ്പം അത് ഡോപ്ലർ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ആ ലൈൻസ് എന്താ അതിന് നീല നീക്കം എന്ന് പറയാം വർണ്ണരാജിയുടെ നീല ഭാഗത്തേക്ക് മാറും. നക്ഷത്രം നമ്മൾ ദൂരെ പോകുമ്പം അത് റെഡ് ഷിഫ്റ്റഡ് ആവും. അപ്പൊ ഈ ഏതെങ്കിലും ഒരു മൂലകത്തിന്റെ ഹൈഡ്രജന്റെയോ ഹീലിയത്തിന് ഏതെങ്കിലും ആ നക്ഷത്രത്തിലുള്ള സ്പെക്ട്രയുടെ മൂലകങ്ങളുടെ ലൈൻ നോക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാ ആ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും സ്പെക്ട്രോഗ്രാഫിൽ. അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ യാ ഇത് അതിന്റെ വേറൊരു ഇതിലാണ്. അപ്പൊ ഈ നക്ഷത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പം ഇവിടെ ഇത് ഈ താഴെ വലത്ത് ഭാഗത്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ നമ്മൾ കാണുന്ന സ്പെക്ട്രം. അപ്പൊ നിങ്ങൾ നോക്കുക ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അപ്പം അത് മൂവ് ചെയ്യുമ്പം നമുക്ക് നമുക്ക് ആ ലൈനിന്റെ ലാബിൽ നമ്മൾ മെഷർ ചെയ്ത വേവ് ലെങ്ത് അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡോപ്ലർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നീല നീക്കും ചുവപ്പ് നീക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അതായത് ലാംഡ എന്ന് പറഞ്ഞാൽ അതിന്റെ വേവ് ലെങ്ത് ആ ലൈനിന്റെ അത് ലാബിലെ മെഷർമെന്റ് അത് ഇത് ഒബ്സർവ് ചെയ്ത് നമ്മൾ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ അതിന്റെ റെസ്റ്റ് വേവ് ലെങ്ത് ആണ് ലാബിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വേവ് ലെങ്ത്. അപ്പൊ ഈ ഒബ്സർവ് ചെയ്യുന്ന നമ്മൾ ആ വേവ് ലെങ്ത് മാറ്റം ഇതായി കഴിഞ്ഞാൽ അത് ആ റെസ്റ്റ് വേവ് ലെങ്ത് കമ്പനി നമുക്ക് ഈ അതിന്റെ റേഡിയൽ വെലോസിറ്റി നമ്മുടെ നേരെയുള്ള നക്ഷത്രം ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വെലോസിറ്റി കണ്ടുപിടിച്ച് ആ വെലോസിറ്റി ഇങ്ങനെ പ്ലോട്ട് ചെയ്താൽ
ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തോണ്ടിരിക്കും, വെലോസിറ്റി പോസിറ്റീവും നെഗറ്റീവായിട്ട് ഇങ്ങനെ ഒരു കർവാണ് കിട്ടുക. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു കർവിന്റെ ആ ഒരു ഗ്രാഫിന്റെ ഈ അതിൽ നമുക്ക് ആ ഗ്രഹത്തിന്റെ ഓർബിറ്റൽ പീരിയഡ് അല്ലെങ്കിൽ പരിക്രമണ കാലം അല്ലെങ്കിൽ പരിക്രമണ സമയം കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഈ പി എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുള്ള ഇത് ഇത് മെഷർ ചെയ്ത അതിന്റെ അത് ഒരു നക്ഷത്രത്തിന് ചുറ്റും ഒരു പ്രാവശ്യം പോയി വരാൻ അത്ര സമയം എടുക്കുന്നത് കിട്ടും. പിന്നെ ഇതിന്റെ ഈ ഉയരം ഈ ഗ്രാഫിൽ ഈ റേഡിയൽ വെലോസിറ്റി അല്ലെങ്കിൽ ഈ രേഖീയ വേഗതയുടെ ഹൈറ്റ് അതിന്റെ ഇതിന്റെ ഈ കെ എന്നുള്ള ഒരു വേരിയബിൾ ആണ് ഉപയോഗിക്കുന്നത് സാധാരണ ഈ ഫീൽഡിൽ. അതിനെ റേഡിയൽ വെലോസിറ്റി സെമി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. അതും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇങ്ങനെയായി കഴിഞ്ഞാൽ. ഇത് രണ്ടും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കെ എന്നുള്ളത് നമുക്ക് ബേസിക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇതിങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതിൽ ഈ പിയും കെയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഗ്രഹത്തിന്റെ ദ്രവ്യമാനം മെഷർ ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഈ ഈ സെമി ആംപ്ലിറ്റ്യൂഡ് ഈ കെ എന്നുള്ളത് നമുക്കത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്കത് അളക്കണമെങ്കിൽ അത് കുറച്ച് അത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറച്ച് വലുതായിരിക്കണം. അത് ഇപ്പം സൂര്യൻ ചുറ്റും വ്യാഴത്തിന്റെ വ്യാഴമുണ്ടാക്കുന്ന ആ ഇത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഭൂമിയാണെങ്കിൽ 9 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് അളക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അപ്പൊ ഈ മൈക്കിൾ മേയറും ഡിഡിയർ ക്യുലോസും അവർ നോബൽ പ്രൈസ് കിട്ടിയവര് എന്താ ചെയ്തിട്ടുള്ള അവരിങ്ങനെ മെഷർ ചെയ്തത് ഈ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാറിന്റെ 51 പെഗാസസ് എന്ന് പറഞ്ഞൊരു സ്റ്റാറിന് ചുറ്റും ഇങ്ങനെ മെഷർ ചെയ്ത് അവരതിന്റെ പിരിയഡും ഇതും മെഷർ ചെയ്ത് അവര് വ്യാഴത്തിന്റെ പകുതിയോളം ദ്രവ്യമാനം വരുന്ന പക്ഷെ മാതൃനക്ഷത്രത്തിന് വളരെ അടുത്തായിട്ടുള്ള ഒരു ഗ്രഹത്തെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചു. അത് ആ കണ്ടുപിടുത്തത്തിനാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ അവർ ഇത് ഇതേമാതിരി എക്സാക്ട് ആയിട്ട് ഇത് ഈ ഇക്വേഷൻ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ അതിൽ അവരുടെ ആ സെമി ആംപ്ലിറ്റ്യൂഡ് 59 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഓർബിറ്റൽ പീരീഡ് അല്ലെങ്കിൽ ആ പരിക്രമണ കാലം 4 ദിവസം. ഇത് നമ്മുടെ സൗരയൂഥത്തിൽ വ്യാഴത്തിനത് 12 കൊല്ലാണ്. അത് അപ്പൊ ഇത് വളരെ അടുത്താണ്, ഈ ഗ്രഹം വളരെ മാതൃനക്ഷത്രത്തിന് വളരെ അടുത്താണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യാഴത്തിന് സൂര്യന് ചുറ്റും വ്യാഴത്തിൽ വ്യാഴമുണ്ടാക്കുന്ന ആ ആംപ്ലിറ്റ്യൂഡ് ഇതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഈ ഇതിൽ നിന്ന് എത്രത്തോളം അത് ആ സ്റ്റാറിന്റെ മൂവ്മെന്റ് റേഡിയൽ വെലോസിറ്റി ഉണ്ടാവുന്നുള്ള അപ്പം വ്യാഴമുണ്ടാക്കുന്ന ആ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഭൂമി 9 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ വ്യാഴത്തിന്റെ ഈ 12 മീറ്റർ പെർ സെക്കൻഡ് അളക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്പെക്ട്രോഗ്രാഫിന് ഒരു 2-3 മീറ്റർ പെർ സെക്കൻഡ് എങ്കിലും മെഷർ ചെയ്യാനുള്ള ആക്യുറസി വേണം. ഇപ്പൊ സാധാരണ സ്പെക്ട്രോഗ്രാഫിന്റെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഒരു ഒരു സ്പെക്ട്രോഗ്രാഫ് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അതിങ്ങനെ പിക്സൽസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു പിക്സലിൽ 2-3 കിലോമീറ്റർ ഒരു നോർമൽ സ്പെക്ട്രോഗ്രാഫ് നമ്മള് ഈ സ്പെക്ട്രോ റെസൊല്യൂഷനുള്ള സ്പെക്ട്രോഗ്രാഫില് 2-3 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു പിക്സലിന്റെ ഡിസ്പേർഷൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് മെഷർ ചെയ്യേണ്ട പക്ഷെ 2-3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു 1000 ഒരു പിക്സലിന്റെ 1000-ൽ 1 ഭാഗമാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അത് പക്ഷെ ഭൂമിയുടെ ഭൂമിയിലെ പോലുള്ള ഒരു ഗ്രഹത്തിന്റെ മെഷർ ചെയ്യണമെങ്കിൽ 10⁻⁵ പിക്സൽ. ടിപ്പിക്കലി ഒരു പിക്സലിന് 15 മൈക്രോൺ ആണ്, മൈക്രോമീറ്റർ ആണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഈ ഈ ലൈൻസ് ഈ വ്യതിയാനം മെഷർ ചെയ്യേണ്ടത് നമ്മൾ നാനോമീറ്റർ എന്ന ഒരു ഫ്രാക്ഷൻ ആണ്. അത് ഓൾമോസ്റ്റ് ഒരു ആങ്സ്ട്രോങ്. അത് ഒരു സിലിക്കൺ ഇതിന്റെ ബോണ്ട് ലെങ്ത് ആണത്. അപ്പൊ അത്ര ചെറിയ വ്യതിയാനമാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അതാണ് ഇതിലെ ടെക്നോളജിക്കൽ ചാലഞ്ച്. അപ്പൊ അത് അതാണ് തരണം ചെയ്തിട്ട് 95 മുതൽ ഇതിങ്ങനെ മെഷർ ചെയ്യാൻ പറ്റി. അത് ഈ ഇത്രയധികം ഗ്രഹങ്ങളെ പിന്നീട് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് ഈ കണ്ടുപിടുത്തം അതില് ഈ ഫീൽഡിൽ ഭയങ്കര മാറ്റങ്ങളും ഭയങ്കര ഇമ്പാക്ടും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ രേഖീയ വേഗതാ രീതിക്ക് പുറമെ മറ്റ് പല രീതികളും ഇതിന് ഉടനെ തന്നെ വന്നു, ഒരു അടുത്ത 5-6 കൊല്ലത്തിനുള്ളിൽ വന്നു. അതേപോലെ തന്നെ ഈ ജ്യോതിശാസ്ത്രത്തിൽ ഒരു ഒരു അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കപ്പെടാതിരുന്ന ഈ ബഹിർഗ്രഹങ്ങളുടെ ഗവേഷണം അതിന്റെ എന്താ പറയാ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്തു. പിന്നെ അത് ആ 90കളുടെ അവസാനം തന്നെ ഒരുപാട് സ്പേസ് മിഷൻസും ഈ എക്സോപ്ലാനറ്റ് ബഹിർഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ ഒരുപാട് സ്പേസ് മിഷൻസും പ്ലാൻ ചെയ്യപ്പെട്ടു. എല്ലാ ലോകത്തിലെ പല സ്പേസ് ഏജൻസികളും, നാസ ES, യൂറോപ്യൻ സ്പേസ് ഏജൻസി. അപ്പൊ ഇതില് ഞാൻ ഇവിടെ എടുത്തു കാണിക്കാൻ ഇത് ഈ സ്പേസ് പല സ്പേസ് മിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇസ്രോ നമ്മുടെ ഇന്ത്യയും അതിൽ ഒരു എക്സോ വേൾഡ് ഒരു മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് വേറെ ഗ്രഹങ്ങളെ
നിരീക്ഷിക്കാനുള്ള ഒരു സ്പേസ് മെഷീൻ. അത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ്, തുടക്കത്തിലാണ്. അത് കുറച്ച് സമയമെടുക്കും, പക്ഷെ ആ പ്ലാൻ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ രേഖീയ വേഗത രീതി കണ്ടു, എങ്ങനെയാണ് ഈ നക്ഷത്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് എന്ന് നമ്മൾ ഈ സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ചിട്ട് ആ ലൈൻസ് മൂവ് ചെയ്യുന്ന മെഷർ ചെയ്തിട്ട് ഈ ഗ്രഹത്തിന്റെ ദ്രവ്യമാനം കണ്ടുപിടിക്കാന്നുള്ളത്. ആദ്യത്തെ ഗ്രഹം കണ്ടുപിടിച്ച അധികം താമസിക്കാതെ തന്നെ പല വേറെ രീതിയിലുള്ള കണ്ടെത്തൽ രീതികളും ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു പ്രാവർത്തികമാക്കി. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ റേഡിയൽ വെലോസിറ്റി, രേഖീയ വേഗത രീതിയിൽ ട്രാൻസിറ്റ് വേണം. നമുക്ക് അതിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ട്രാൻസിറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇതിനെ ഗ്രഹസന്തരണ രീതി എന്നാണ് പറയുക. അതായത് ഗ്രഹം ഈ നക്ഷത്രത്തിന്റെ മുന്നിൽ കൂടെ പോകുമ്പം നമ്മൾ ഈ വീഡിയോ കാണാം, അപ്പൊ അതിൽ വ്യക്തമാവും. ഇപ്പൊ ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ നക്ഷത്രം നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നക്ഷത്രത്തിലുള്ള ലൈറ്റ് ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം. പക്ഷെ ഗ്രഹം ആ നക്ഷത്രത്തിന്റെ മുന്നിൽ കൂടെ പോകുമ്പം ആ ലൈറ്റ് കുറച്ച് കുറയും, ഒരു ചെറിയൊരു ഡിപ്പ് വരും. അപ്പൊ ഇത് ഈ ഈ കുറയലിന്റെ ആഴം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രഹത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം അല്ലെ സൈസ് വ്യാസം മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഐഡിയ. അപ്പൊ ഇത് ഞാനിപ്പോ കാണിച്ച വീഡിയോ ഒരു നക്ഷത്രത്തിന്റെ മുന്നിലൂടെ ഒറ്റ ഒരു ഗ്രഹം പാസ് ചെയ്യണം, എന്താ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ രണ്ട് വ്യത്യസ്ത വലുപ്പമുള്ള ഗ്രഹങ്ങള് നക്ഷത്രത്തിന് മുന്നോട്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് മാറുന്നത് നോക്കാം. അപ്പൊ ഗ്രഹങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ആ ഡിപ്പിന്റെ ആഴം കൂടും. അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നത്. അപ്പം ഇത് ഈ വലിയ ഗ്രഹം അങ്ങോട്ട് പോകും, അത് അതിന് ആഴത്തിലുള്ള ഒരു ഡിപ്പ് ഉണ്ടാക്കി. അതായത് മറ്റേ ഈ വലതു ഭാഗത്തുള്ള ചെറിയ ഗ്രഹം പോയപ്പോൾ ചെറിയ ഇതേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നുകൂടി കാണാനാണ് വീഡിയോ. അപ്പം ഈ നമുക്ക് ഇതാണ് നമ്മൾ ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ പറ്റുക. ആകെ നക്ഷത്രത്തിലുള്ള വെളിച്ചം നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. നമ്മൾ ഗ്രഹത്തെ കാണുന്നില്ല, അപ്പൊ നക്ഷത്രത്തിലുള്ള വെളിച്ചം. അപ്പൊ ഗ്രഹം അതിന്റെ മുമ്പ് കൂടെ നക്ഷത്രത്തിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ടെലിസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് ഇതായി കാണും. അപ്പൊ അത് ഗ്രഹങ്ങളെ ഈ വലുപ്പത്തിനനുസരിച്ചിരിക്കും. വലിയ ഗ്രഹങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള, കൂടുതൽ നക്ഷത്രത്തിന്റെ കൂടുതൽ ഭാഗം മറക്കുന്നുണ്ട്, കൂടുതൽ ആഴത്തിലുള്ള ഈ ഡിപ്പ് ഉണ്ടാകും. ഇനി ഇത് ഇതുവരെയുള്ള ആ കേസിൽ നമ്മൾ ഓരോരോ ഇതെങ്ങനെയാണെന്നുള്ളത് കണ്ടു. ഇനിയിപ്പം ഒരു ഗ്രഹ നക്ഷത്രത്തിന് ചുറ്റും രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് മുന്നിൽ കൂടെ പോകണമെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇത് മൂന്ന് ഗ്രഹങ്ങളുണ്ട് നക്ഷത്രത്തിന് ചുറ്റും. അപ്പൊ ഇത് ആദ്യത്തെ ഗ്രഹം ഇങ്ങനെ അതിന്റെ മുന്നിൽ കൂടെ സന്ദർഭം ചെയ്യുമ്പോൾ തന്നെ മറ്റേ ഗ്രഹം അതിലേക്ക് അതിന്റെ മുന്നിൽ നക്ഷത്രത്തിന്റെ ഡിസ്കിലേക്ക് വന്നാൽ അപ്പൊ ആദ്യത്തെ ഗ്രഹം പോയി. അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു ഡിപ്പ് ഇവിടെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഗ്രഹം വരുന്നുണ്ട്, അപ്പൊ അതും ഡിപ്പ്. അപ്പൊ അത് പോകുമ്പോൾ തന്നെ വേറൊന്നും കൂടി വന്നു. അപ്പൊ ഇങ്ങനെ പല കോംപ്ലക്സ് ഇതിലുള്ള സിറ്റുവേഷൻസും ഉണ്ടാവും. ഇതിലൊക്കെ ഞാൻ കാണിച്ച എക്സാമ്പിളിലൊക്കെ ഈ ഓർബിറ്റൽ പ്ലെയിൻ, അതായത് ഗ്രഹങ്ങൾ നക്ഷത്രത്തിലും ചുറ്റും പോകുന്ന ആ പ്ലെയിൻ ഇങ്ങനെ നമ്മൾ നോക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അത് അങ്ങനെ ആവുന്നില്ല, അത് ഇങ്ങനെ കുറച്ചിങ്ങനെ ചെരിഞ്ഞും ഇതൊക്കെ ഇരിക്കാം. അപ്പോഴും അതിന്റെ ഇത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഈ ലൈറ്റ് കർവ് നമ്മൾ ഈ ഇപ്പൊ കാണിച്ച ഈ നക്ഷത്രത്തിന്റെ പ്രകാശം നമുക്ക് നക്ഷത്രത്തിൽ മാത്രമേ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നക്ഷത്രത്തിലുള്ള പ്രകാശം നമ്മളിങ്ങനെ ഈ ഡിപ്പും ഇതും നോക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഗ്രഹങ്ങളെ കുറിച്ചുള്ളത് എന്താ പറയുക അത് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ ഈ സന്തരണ രീതിയിൽ നമുക്ക് ഗ്രഹങ്ങളുടെ റേഡിയസ് അല്ലെങ്കിൽ സൈസ് അതിന്റെ വലുപ്പമാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. നേരത്തെ പറഞ്ഞ രേഖീയ വേഗത രീതിയിൽ അതിന്റെ ദ്രവ്യമാനം മെഷർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് ആ ഗ്രഹം ആ നക്ഷത്രത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗ്രഹങ്ങളുടെ വലുപ്പമാണ് മെഷർ ചെയ്യാൻ പറ്റുക. കാരണം എത്രത്തോളം നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിലുള്ള വെളിച്ചം എത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇവിടെ അത് ഗ്രഹങ്ങളുടെ റേഡിയസിന് ആരത്തെ അല്ലെങ്കിൽ അതിന്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഗ്രഹസഞ്ചരണ രീതിയിൽ നമുക്ക് ഗ്രഹങ്ങളുടെ വലുപ്പവും പിന്നെ പരിക്രമണകാലവും മെഷർ ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെ എത്ര കുറെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ചുകൂടി മോഡൽ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഈ നമ്മുടെ ഈ ഗ്രഹം അതിന് നക്ഷത്രത്തിന് ചുറ്റും പോകുന്ന ആ ഓർബിറ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ ആ ഭ്രമണ പദത്തിന്റെ ആ പ്ലെയിൻ എത്രത്തോളം നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
വേറെ ഒരു ടെക്നിക്ക്, ഈ രേഖീയ വേഗത രീതിയും സന്തരണ രീതിയുമാണ് ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ രണ്ട് രീതികളിലൂടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു 5600ഓളം ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതില് 95% ഈ രണ്ട് രീതികളും വെച്ചിട്ടാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. വേറെ രീതികളുണ്ട്, അതിലൊന്നാണ് ഗ്രാവിറ്റേഷണൽ മൈക്രോ ലെൻസിംഗ് ഉള്ളത്. ഇതിന്റെ ഐഡിയ എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു നമ്മുടെ ഗാലക്സിയുടെ സെന്ററിലേക്ക് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അവിടെ ഒരു നക്ഷത്രത്തെ നമ്മളിങ്ങനെ, ഇത് വളരെ ദൂരമുള്ള ഇതിനെ കാണാൻ, അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ കൂടെ ഒരു നക്ഷത്രവും നമ്മൾ ഗ്രഹവും ഉള്ള ഒരു നക്ഷത്രം ഇങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ അത് ദൂരത്തുനിന്നുള്ള നക്ഷത്രത്തിന്റെ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അപ്പൊ അത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലിപ്പ് ഇവിടെ കിട്ടും. അപ്പൊ ഇനി നമുക്ക് മെഷർ ചെയ്യാം അത്. ഇത് ഇത് പക്ഷെ അത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇത് കുറെ ഇത് ഇതിൽ ഒരു 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 നക്ഷത്രത്തിന് മുമ്പിലൂടെ വേറൊരു നക്ഷത്രവും ഗ്രഹവും പാസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. അപ്പം അത് 100,000 കൊല്ലത്തിൽ ഒരിക്കലേ സംഭവിക്കുള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ ഗാലക്റ്റിക് സെന്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 100,000 കൊല്ലം നക്ഷത്രങ്ങളുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും ഒന്നിന്റെ മുന്നിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുള്ള, അപ്പൊ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, നക്ഷത്ര ഗ്രഹത്തിന്റെ ദ്രവ്യമാനം മെഷർ ചെയ്യാൻ പറ്റും. ഇത് ആക്യുറേറ്റ് മെഷർ ചെയ്യാൻ പറ്റണം, ആ ബ്ലിപ്പ് മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതാണ്ട് 200ഓളം ഗ്രഹങ്ങൾ ഇങ്ങനെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് ദൂരത്തുള്ള ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വീണ്ടും പഠിക്കാൻ പറ്റൂല, കാരണം അത് വളരെ ഫെയിൻഡ് ആയിട്ടുള്ളതായിരിക്കും, വളരെ നമ്മളിൽ നിന്ന് വളരെ ദൂരത്തുള്ളതായിരിക്കും. അവസാനമായിട്ട് പറയേണ്ട ഒരു രീതി ഇത് ഡയറക്റ്റ് ഇമേജിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഇപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഈ നക്ഷത്രം വളരെ ബ്രൈറ്റ് ആണ്, വളരെ പ്രകാശമുള്ള, അപ്പൊ നമുക്ക് അതിനടുത്തുള്ള ഇതിനെ, പക്ഷെ നക്ഷത്രത്തിന്റെ ആ ലൈറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് ആ കോൺട്രാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഗ്രഹങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള മെത്തേഡാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ മെത്തേഡ് വളരെ അധികം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇത് ഇതിൽ നിന്ന് നമ്മൾ ഒരു ഏതാണ്ട് 60ഓളം ഗ്രഹങ്ങൾ ഇങ്ങനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട രീതികൾ. ഇവിടെ അതിന്റെ ഒരു സംക്ഷിപ്തമായിട്ടൊരു സമ്മറി ഞാൻ ഉദാഹരണം, ഈ രേഖീയ വേഗത രീതി അല്ലെങ്കിൽ റേഡിയൽ വെലോസിറ്റി എന്ന് ഒരു ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട 5600 തരം ഗ്രഹങ്ങൾ 20% ഈ റേഡിയൽ വെലോസിറ്റിയിലൂടെയാണ്, ഈ രേഖീയ വേഗത രീതിയിലൂടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രഹ സന്തരണ രീതി, അതായത് ഗ്രഹങ്ങൾ മുന്നിൽ നക്ഷത്രങ്ങൾ മുമ്പിലൂടെ പാസ് ചെയ്യുമ്പം വരുന്ന അതിന്റെ വലുപ്പവും ഭ്രമണകാലവും പരിക്രമണകാലവും അളക്കാൻ പറ്റുന്ന, അതായത് 74% വരുന്ന ഇത്, അതാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിലാണ്, ഈ ട്രാൻസിറ്റ് അല്ലെങ്കിൽ ഗ്രഹസന്തരണ രീതിയിലാണ് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പൊ ഈ രേഖീയ വേഗത രീതിയും ഗ്രഹസന്തരണ രീതിയും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 94% ഉള്ള ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ള ഗ്രഹങ്ങളൊക്കെ ഈ രണ്ട് രീതികളിലൂടെയാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഗ്രാവിറ്റേഷൻ മൈക്രോ ലെൻസിങ് അതൊരു 4% മാത്രമേ ഉള്ളൂ. പിന്നെ ഡയറക്റ്റ് ഇമേജിങ് 1%. ഇങ്ങനെയാണ് അതിന്റെ, അപ്പൊ ഇത് ഇത് രണ്ടുമാണ്, രേഖീയ വേഗത രീതിയും ഗ്രഹസന്തരണ രീതിയാണ് ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുള്ള. അപ്പൊ ഇപ്പോഴത്തെ കണക്ക് ഇതാണ്, 5600 പരം ഗ്രഹങ്ങൾ, അതിൽ 800ൽ കൂടുതൽ ബഹുഗ്രഹ സംവിധാനങ്ങൾ, അതായത് ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളുള്ള സംവിധാനങ്ങളാണ് ഇതിൽ 800ൽ കൂടുതൽ. ഇതിന്റെ അർത്ഥം മറ്റുള്ളത് ബഹുഗ്രഹ സംവിധാനം അല്ല എന്നല്ല, നമ്മൾക്ക് ഇപ്പൊ അത്രേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇത് 7000ൽ പരം സ്ഥിരീകരിക്കാൻ ബാക്കിയുണ്ട്, കാൻഡിഡേറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം അപ്പൊ ഇത് ഈ എണ്ണം ഇനിയും കൂടിക്കൊണ്ടേ വരും. ഇത് എളുപ്പ ഓരോ ദിവസവും ഇത് കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഈ അപ്പൊ നമ്മൾ ഇതുവരെയുള്ള നമ്മൾ ആദ്യം കണ്ടുപിടുത്തപ്പെട്ട് സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് ഈ വിവിധ രീതികളെ കണ്ടെത്തൽ രീതികളെ കുറിച്ച് സംസാരിച്ചു. ഈ അവസാന ഭാഗത്ത് ഞാൻ ഈ ഇതിൽ നിന്നൊക്കെ വെച്ച് നമ്മൾ ഇതുവരെ എന്താണ് ഈ ബഹിർഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കി 5600 എണ്ണുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ എന്താണ് എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ അറിഞ്ഞത് എന്നുള്ളതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഇത് പ്രധാനമായിട്ട് ഇങ്ങനെ ഞാൻ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ അറിവ് ഇതുവരെ, ഗ്രഹ സംവിധാനങ്ങൾ സർവ്വസാധാരണമാണ്. സൂര്യന് ചുറ്റും മാത്രമല്ല 1990 വരെ 20 പകുതി വരെ നമുക്കൊരു ഗ്രഹ സംവിധാനം മാത്രമേ നമുക്ക് അറിയാറുള്ളൂ. പക്ഷെ
ഇപ്പം കഴിഞ്ഞ 30 കൊല്ലത്തിൽ നമ്മൾ നമ്മൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ഗ്രഹ സംവിധാനങ്ങൾ സർവ്വസാധാരണമാണ്. നമ്മുടെ ഗാലക്സിയിലുള്ള സൂര്യനോട് എല്ലാ നക്ഷത്രങ്ങൾക്കും ചുറ്റും ഒരുപക്ഷെ ഗ്രഹ സംവിധാനങ്ങൾ ഉണ്ടാകാം. അപ്പം ഇത് ഞാൻ അടുത്ത സ്ലൈഡിൽ വിശദീകരിക്കാം. നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടത്തി 5600 ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ നടത്തി മനസ്സിലാവുന്ന ഒരു കാര്യം, ഓൺ ആവറേജ് ശരാശരി ഒരു നക്ഷത്രം ചുറ്റും ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഈ ഈ ഇവിടെ ഞാൻ നക്ഷത്ര നമ്മുടെ ഗാലക്സിയിൽ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ഗ്രഹങ്ങളാണുള്ളത്. അപ്പോൾ അതായത് ഒരു നക്ഷത്രത്തിന് ചുറ്റും ശരാശരി ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളുണ്ടാണ്. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഞാൻ ഒരു അടുത്ത സ്ലൈഡുകളിൽ വിശദീകരിക്കും. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കിയത് ഈ വേർഗ്രഹങ്ങളുടെ വൈവിധ്യം, അത് പലവിധവും പല തരവും ഉണ്ട്. നമ്മളെ സൗരയൂഥത്തിൽ കാണാത്ത ചില സൗരയൂഥത്തിൽ കാണാത്ത ഗുണവിശേഷങ്ങളുള്ള ഗ്രഹങ്ങളെ നമ്മൾ മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും കണ്ടെത്തിയിട്ടുണ്ട്. അതില് ഒന്നാണ് ഈ വൻ ഭൂമികൾ, അല്ലെ സൂപ്പർ എർത്ത്സ് ആണ് അതിന് ഇംഗ്ലീഷ് പറയുന്നത്. ഞാനിതിനെ വൻ ഭൂമി എന്ന് വിളിക്കുന്നത്, അത് അത് ശരിയായ തർജ്ജമയാണെന്ന് അറിയില്ല. മിനി നെപ്റ്റ്യൂൺസ് അല്ലെ ചെറു നെപ്റ്റ്യൂണുകൾ. ഈ വൻ ഭൂമികൾ ചെറു നെപ്റ്റ്യൂണുകൾ എന്ന് പറയുന്നത്, സൂപ്പർ എർത്ത്സ് അല്ലെങ്കിൽ മിനി നെപ്റ്റ്യൂൺസ് പറയുന്നത്, ഭൂമിയുടെയും നെപ്റ്റ്യൂണിന്റെയും ഇടയില് അതിന്റെ വലുപ്പത്തിലും ദ്രവ്യമാനത്തിലും ഭൂമിയുടെയും നെപ്റ്റ്യൂണിന്റെയും ഇടയിലുള്ള ഗ്രഹങ്ങളാണ്. നമ്മുടെ സൗരയൂഥത്തിൽ അങ്ങനെ ഒരു ഗ്രഹമില്ല. പക്ഷെ ഇറ്റ് ടേൺസ് ഔട്ട്, അതായത് ഈ നമ്മുടെ ഗാലക്സി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്രഹങ്ങൾ ഇതാണ്, ഈ സൂപ്പർ എർത്ത് അല്ലെ വൻ ഭൂമികൾ ചെറു നെപ്റ്റ്യൂൺ വിളിക്കുന്നത്. അതായത് ഭൂമിയെ വലുപ്പത്തിലും ദ്രവ്യമാനത്തിലും ഭൂമിയുടെയും നെപ്റ്റ്യൂണിന്റെയും ഇടയിലുള്ള. അതേപോലെ തന്നെ ഈ ചുടുവ്യാഴങ്ങൾ എന്ന് പറഞ്ഞാല് വ്യാഴത്തിന്റെ അതേ വലുപ്പവും ദ്രവ്യമാനമുള്ള, പക്ഷെ മാതൃനക്ഷത്രത്തിന് വളരെ അടുത്ത്. നമ്മുടെ നമ്മുടെ സൗരയൂഥത്തിലെ വ്യാഴം ഒരു 5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരെയാണ് സൂര്യനിൽ നിന്ന്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും നമ്മളുടെ ദൂരമാണ്. അപ്പം ഭൂമിയുടെ ദൂരത്തിന് 5 മടങ്ങ് ദൂരമാണ് വ്യാഴം. പക്ഷെ ഇത് ഈ ചുടുവ്യാഴങ്ങൾ എന്ന് പറയുന്നത് വളരെ അടുത്താണ്. ഒരു എന്താ പറയാ 1/10 of an AU, ഒരു 0.1 ആസ്ട്രോണമിക്കൽ, ആസ്ട്രോണമിൽ 10ൽ 1. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വ്യാഴങ്ങൾ വളരെ സൂര്യ അവരുടെ നക്ഷത്ര ആ അതിന്റെ നക്ഷത്രത്തിൽ നിന്നുള്ള റേഡിയേഷൻ പ്രകാശം കൊണ്ട് അത് വളരെ അതിന്റെ ടെമ്പറേച്ചർ അതിന്റെ താപമാനം വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ വ്യാഴത്തിനേക്കാളും വലുപ്പവും ദ്രവ്യമാനമുള്ള ഗ്രഹങ്ങളെയും നമ്മൾ മറ്റു നക്ഷത്രങ്ങളെ ചുറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഞാൻ അടുത്ത സ്ലൈഡുകളിൽ അത് വിശദീകരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് ഈ സൗരയൂഥം ഒരുപക്ഷെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഗ്രഹ സംവിധാനമല്ല. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച ഗ്രഹ സംവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ സൗരയൂഥം അത് ആ ഗ്രഹ സംവിധാനങ്ങൾ സൗരയൂഥത്തിനും വളരെ വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്. ഞാൻ ഇതുവരെയുള്ള കണ്ടുപിടിച്ച ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കിത് നോക്കാം. അപ്പൊ ആദ്യം ഈ രണ്ട് കാര്യങ്ങൾ നോക്കാം. ഈ ഗ്രഹ സംവിധാനങ്ങൾ സർവ്വസാധാരണമാണ്, എല്ലാ നക്ഷത്രങ്ങൾ ചുറ്റും ഗ്രഹ സംവിധാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ഒരു കോൺസെപ്റ്റ് ഒരു ഒരു ആശയം മനസ്സിലാക്കണം. ഈ ഒക്കറൻസ് റേറ്റ് എന്ന് പറഞ്ഞു ഇത് ഇതെന്താ കാരണം വെച്ചാൽ, ഇപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത് വെച്ചാൽ, ശരാശരി ഒരു ഒരു നക്ഷത്രം ചുറ്റും എത്ര ഗ്രഹങ്ങളുണ്ട് അത് അറിയണമെങ്കിൽ നമ്മളെ അതിനാണ് ഒക്കറൻസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന, അതായത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഗാലക്സിയിലെ എല്ലാ നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കും. രേഖീയ വേഗത രീതിയുണ്ടോ അല്ലെങ്കിൽ ഗ്രഹസന്തരണ രീതിയോ ഉപയോഗിച്ച് നിരീക്ഷിക്കുക. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മുടെ ഗാലക്സിയിൽ 100 ബില്യണിലധികം നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ അത് അത് പ്രാക്ടിക്കൽ അല്ല, അത് പ്രായോഗികമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ വെച്ചാൽ, ഇപ്പം നമ്മുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെപ്ലർ പോലുള്ള സാറ്റലൈറ്റ്, അതാണ്. അപ്പൊ ഒരു ചെറിയ ആകാശത്തിലെ ഒരു ചെറിയ ഒരു ഭാഗം ഇങ്ങനെ ഒരു 3-4 കൊല്ലം ഇങ്ങനെ നിരീക്ഷിക്കും. അപ്പം അപ്പൊ ഈ ഗ്രഹസന്തരണ രീതിയിൽ നമുക്ക് അത് ഗ്രഹങ്ങൾ അതിന് മുമ്പ് കൂടെ പോകുമ്പോൾ കാണുന്നുള്ളു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഈ ഒരു ഉദാഹരണം ഗ്രഹസന്തരണ രീതി. അപ്പൊ ഗ്രഹസന്തരണത്തിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന ഈ നക്ഷത്രത്തിന്റെ വെളിച്ചം ഡിപ്പ് ചെയ്യണമെങ്കിൽ ആ അത് നമ്മുടെ ആ ഗ്രഹങ്ങളുടെ ആ ഓർബിറ്റൽ പ്ലെയിൻ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇങ്ങനെയായിരിക്കണം. പക്ഷെ അതിപ്പം നമ്മൾ ഫേസ് ഓൺ ആയിട്ടാണ് ഇങ്ങനെയാണ് ഗ്രഹങ്ങൾ പോകുന്നെങ്കിൽ നമ്മുടെ ഈ നക്ഷത്രത്തിന്റെ ഇടയിൽ ഗ്രഹം ഒരിക്കലും വരില്ല. അപ്പൊ അതിനൊക്കെ കറക്റ്റ് ചെയ്യണം നമ്മൾ, അതിന് ഇതിനൊക്കെ നമ്മൾ ഫാക്ടർ ഔട്ട് ചെയ്യണം. അപ്പം
അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് കെപ്ലർ എന്നുള്ള സാറ്റലൈറ്റിന് ഈ ഗ്രഹസഞ്ചരണം ചെയ്തു നമുക്ക് അങ്ങനെ. അപ്പൊ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഈ സിലക്ഷൻ ബയസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന്റെ ബയാസ്, അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഇത് കണ്ടുപിടിക്കണത്. ഈ ഒരു ശരാശരി ഒരു നക്ഷത്രത്തിനും എത്ര ഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഒരു നക്ഷത്രത്തെ നമ്മൾ നിരീക്ഷിച്ച് അതിന് ചുറ്റും ഇങ്ങനെ നമ്മൾ സംതരണത്തിന്റെ തെളിവ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിന് ചുറ്റും ഒരു ഗ്രഹം ഇല്ലാന്ന് അല്ല. കാരണം അതിന്റെ എങ്ങനെയാണ് അത് അലൈൻ ചെയ്തേക്കുന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്. അപ്പൊ അതിനൊക്കെ പക്ഷെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ നിരീക്ഷണം നമ്മൾ എങ്ങനെ നടത്തി എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ ഒക്കറൻസൈഡ്, അല്ലെങ്കിൽ ഈ ശരാശരി ഒരു നക്ഷത്രത്തിന് ചുറ്റും എത്ര ഗ്രഹങ്ങൾ ഉണ്ടാവുന്നുള്ള കണക്ക്. ഇതെങ്ങനെയാ ഡിഫൈൻ ചെയ്ത് നിർവഹിച്ചിട്ടുള്ള വെച്ചാല്, നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കണ്ടെത്തിയ ഗ്രഹങ്ങൾ ഡിവൈഡഡ് ബൈ നമ്മൾ ഒബ്സർവ് ചെയ്ത നക്ഷത്രങ്ങൾ. പക്ഷെ ഈ ഈ ഫാക്ടേഴ്സ് ഒക്കെ ആ കളക്ഷൻ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് നമ്മൾ നോക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളെ പറ്റി എന്തൊക്കെ തരം ഗ്രഹങ്ങളുണ്ട് സൗരയൂഥത്തിൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സൗരയൂഥത്തിൽ ഏറ്റവും സൂര്യൻ ഏറ്റവും അടുത്തുള്ള നാല് ഗ്രഹങ്ങളെ നമ്മൾ ശിലാഗ്രഹങ്ങൾ, റോക്കി പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കും. അത് ബുധൻ, ശുക്രൻ, ഭൂമി പിന്നെ ചൊവ്വ. അപ്പൊ ഇത് ഇതിന്റെ പ്രതലമൊക്കെ വളരെ റോക്ക് മാതിരിയാണ്, ഇതിന്റെ ഡെൻസിറ്റിയും കൂടുതലാണ്. അങ്ങനെയുള്ള ഗ്രഹങ്ങളാണിത്. പിന്നെയുള്ളത് ഐസ് ജയൻസ് അല്ലെങ്കിൽ ഹിമഭീമന്മാർ എന്ന് വിളിക്കുന്നതാണ്, അതായത് യുറാനസും നെപ്റ്റ്യൂണും. ഇതിന്റെ ഇത് ഇതിന്റെ അദ്ദേഹത്തിൽ കൂടുതൽ ഐസ് ആണ്. ഇത് അത്ര ഇതിന്റെ ഡെൻസിറ്റി സാന്ദ്രത നമ്മളെ റോക്കി പ്ലാൻ ശിലാഗ്രഹങ്ങളുടെ അത്ര അത്ര വലുതല്ല, അത്ര കൂടുതലല്ല. അവസാനമുള്ളത് വാതക ഭീമന്മാർ അല്ലെങ്കിൽ ഗ്യാസ് ജയൻസ് നമ്മൾ പറയുന്നത്. ഇത് ശനിയും വ്യാഴവും. ഇത് ഇതിന്റെ അറ്റ്മോസ്ഫിയർ ഹൈഡ്രജൻ ഹീലിയം ഗ്യാസ് ആണ്. ഇത് മെയിൻ ആയിട്ട് 90 മാസ് അതിന്റെ ദ്രവ്യമാനത്തിൽ കൂടുതലും 99% ഇതാണ് ഹൈഡ്രജൻ ഹീലിയം ഗ്യാസ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ വാതക ഭീമന്മാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഈ ഒക്കറൻസിയുടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പൊ എത്ര എത്ര എന്തൊക്കെ തരം ഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ കണക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിന് വൈ ആക്സില് ഒക്കറൻസ് ആണ് കൊടുത്തത്, അതായത് 100 നക്ഷത്രങ്ങൾ ചുറ്റും എത്ര എത്ര ഗ്രഹങ്ങൾ എത്ര എന്തൊക്കെ തരത്തിലുള്ള എത്ര ഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോ ഭൂമിയുടെ വലുപ്പത്തിന്റെ 1-2 മടങ്ങ് കൂടുതലുള്ള നക്ഷത്രങ്ങൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ വൻഭൂമി അല്ലെങ്കിൽ അതും ഇനി ചെറിയ നെപ്റ്റ്യൂണാണ് ഏറ്റവും കൂടുതൽ, ഒരു 50-60%, അതായത് 100-60% നക്ഷത്രങ്ങൾ അതുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സൗരയൂഥത്തിൽ കാണുന്ന ഈ ഹിമഭീമന്മാർ അല്ലെങ്കിൽ വാതക ഭീമന്മാർ, നെപ്റ്റ്യൂൺ യുറാനസിനെ പോലെയുള്ള ഗ്രഹങ്ങൾ കുറവാണ്, ഈ വ്യാഴത്തിനെ പോലെയുള്ളത് അതിലും കുറവാണ്. അപ്പൊ ഇതാണ് എന്താ ഈ കഴിഞ്ഞ 30 ഒരു 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. നമ്മുടെ സൗരയൂഥത്തിൽ ഇല്ലാത്ത തരം ഗ്രഹങ്ങളുണ്ട് നമ്മുടെ മറ്റു നക്ഷത്രങ്ങൾ ചുറ്റുന്നുള്ളത്. ഈ സൂപ്പർ എർത്ത് വിളിക്കുന്ന വൻഭൂമികൾ അല്ലെങ്കിൽ മിനി നെപ്റ്റ്യൂണുകൾ, ചെറിയ നെപ്റ്റ്യൂണുകൾ. അപ്പൊ അവയുടെ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ചിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ഈ ഇത് ഇത് നെപ്റ്റ്യൂൺ ആണ്, ഐസ് ചാനൽ ഹിമഭീമൻ, ഇത് ഭൂമി. ഈ സൂപ്പർ എർത്ത് അല്ലെങ്കിൽ വൻഭൂമികൾ എന്ന് ഭൂമിയെക്കാളും വലുതാണ്. അതിന് നേരത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന ചുറ്റും. പിന്നെ മിനി നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞത് അതിന്റെ അതൊരു ഒരു ഭൂമിയോടൊരു ഭൂമി സൂപ്പർ എർത്ത് അല്ലെ ഭൂമിയോടും വലുതായിട്ടുള്ള ഒരു കാമ്പ് ഉണ്ടാകും, പക്ഷെ അതിന് കുറച്ചുകൂടി ഒരു അന്തരീക്ഷം ഉണ്ടാകും. പക്ഷെ അത് ഈ നെപ്റ്റ്യൂണിനെക്കാളും ചെറുതാണ്. ഇത് രണ്ടുമാണ് പുതുതായിട്ട് നമ്മൾ മനസ്സിലാക്കി കണ്ടുപിടിച്ചിട്ടുള്ള മറ്റു നക്ഷത്രങ്ങൾ ചുറ്റും ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഗ്രഹങ്ങൾ. പക്ഷെ ഇവ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ഗാലക്സിയിൽ കാണപ്പെടുന്ന ഗ്രഹങ്ങൾ ഇവയാണ്. അത് നമ്മുടെ സൗരയൂഥത്തിലില്ല ഇത്ര ഈ ഗ്രഹങ്ങൾ. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അഗെയിൻ ഈ വൈ ആക്സിസിലുള്ളത് ഒക്കറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രഹങ്ങൾ ഒരു 100 നക്ഷത്രങ്ങൾ ചുറ്റും എത്ര ഉണ്ടാവുന്നുള്ളത്. അപ്പം ഈ വൻഭൂമികള് ഒരു 100 നക്ഷത്രങ്ങൾ ചുറ്റും ഒരു 60-58% ഉണ്ട്. അതായത് ഒരു നക്ഷത്രം ചുറ്റും ഏറ്റവും കൂടുതലുള്ളത് ഈ വൻഭൂമികളും ചെറിയ നെപ്റ്റ്യൂണുകളാണ്. ഈ നമ്മുടെ സൗരയൂഥത്തിലെ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും പോലെയുള്ള ഹിമഭീമന്മാര് വളരെ ചുരുക്കം, 7% ഉള്ളു. അതേപോലെ ജൂപ്പിറ്റർ അതായത് വ്യാഴത്തിനെയും ശനിയെയും പോലുള്ള വാതകഭീമന്മാരും കുറവാണ്. 100-6
ശതമാനത്തോളം. അപ്പൊ ഏറ്റവും കൂടുതലുള്ള ഗ്രഹങ്ങള് വൻഭൂമികളും ചില നെപ്റ്റ്യൂണുകളുമാണ്. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഈ ചെറിയ ഗ്രഹങ്ങൾ, ഈ ഇവിടെ നമ്മൾ ഞാനിപ്പോ ഭൂമിയിൽ ചെറിയ ഗ്രഹങ്ങളെ, ഭൂമിയിൽ നിന്ന് താഴെയുള്ള ഗ്രഹങ്ങളെ പറ്റി കാണിച്ചിട്ടില്ല. അതിന് കാരണം നമ്മുടെ ഈ കണ്ടെത്തുന്ന രീതികൾ, നമ്മുടെ സെൻസിറ്റിവിറ്റി അത്രത്തോളം ആയിട്ടുള്ള എന്നുള്ളതാണ്. അത് നമുക്ക്. അപ്പൊ ഇത് ഈ ഭൂമി ഭൂമിയെക്കാളും വലുതായിട്ടുള്ളത് അല്ലെങ്കിൽ ഭൂമിയെക്കാളും ദ്രവ്യമാനമുള്ള ഗ്രഹങ്ങളെ പറ്റി ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിൽ ചേർത്ത് നമ്മളിപ്പം കൂടുതൽ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഈ എല്ലാ ഈ തരം ഗ്രഹങ്ങളെയും ഒരുമിച്ചിട്ട് കഴിഞ്ഞാല് ഒരു നക്ഷത്രത്തിന് ചുറ്റും ശരാശരി 1.3 ഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. 1.2, 1.5 ആവാം. പക്ഷെ ശരാശരി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നക്ഷത്രത്തിന് ചുറ്റും ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ട് നമ്മുടെ ഗാലക്സിയിൽ. ഈ അവസാനമായിട്ട് സംസാരിക്കാനുള്ള ഈ സൗരയൂഥം. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു, ഈ നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്രഹങ്ങൾ, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച ഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൻഭൂമി അല്ലെങ്കിൽ സൂപ്പർ എർത്ത് അല്ലെങ്കിൽ ചെറിയ നെപ്റ്റ്യൂൺ അല്ലെങ്കിൽ മിനി നെപ്റ്റ്യൂൺ, നമ്മൾ സൗരയൂഥത്തിൽ അങ്ങനെ ഒരു ഗ്രഹമില്ല. അതേപോലെ തന്നെ വേറെ ചില പ്രത്യേകതകൾ ഉണ്ട്. അപ്പൊ സൗരയൂഥ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച ഗ്രഹ സംവിധാനങ്ങൾ സൗരയൂഥം വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നോക്കാം. ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ചാല്, ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വേറുഗ്രഹങ്ങളുടെ റേഡിയസ് അല്ലെങ്കിൽ അതിന്റെ ആരം, അതിന്റെ വലുപ്പമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതില് ഞാനിങ്ങനെ ഭൂമിയുടെ റേഡിയസ് അല്ലെങ്കിൽ ആരം മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് ലൈനിൽ. നെപ്റ്റ്യൂണിന്റെ ഇത് വ്യാഴത്തിന്റെ. അപ്പൊ ഇതിൽ നമ്മൾ ഇത് ജസ്റ്റ് നമ്മൾ ഇതുവരെ ഈ 5600 കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്രഹങ്ങൾ ഇതാണ്, ഭൂമിയുടെയും നെപ്റ്റ്യൂണിന്റെ ഇടയിലുള്ള വൻഭൂമികളും ചെറിയ നെപ്റ്റ്യൂണുകളും. അപ്പൊ ഇത് ഇങ്ങനൊരു ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിലില്ല. അപ്പം അതാണ് സൗരയൂഥം അത്ര ഒരുപക്ഷത്തിന് പ്രാതിനിധ്യ സ്വഭാവം ഇല്ല എന്ന് പറയാൻ ഒരു കാരണം അതാണ്. മറ്റൊന്ന്, ഇവിടെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ, ഓർബിറ്റിൽ പരിക്രമണ കാല അല്ല പരിക്രമണ സമയം ഗ്രഹങ്ങളുടെ, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഗ്രഹങ്ങളുടെ പരിക്രമണ സമയമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മെർക്കുറി അല്ലെ ബുധന്റെ പരിക്രമണ സമയം ഞാൻ ഈ ഈ ചുവന്ന ഈ വെർട്ടിക്കൽ ലൈനിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഭൂമിയുടെ പരിക്രമണ സമയം 365 ദിവസമാണ്, സൂര്യനൊട്ട് പ്രാവശ്യം പോകാൻ. നമ്മുടെ ബുധന്റേത് 88 ദിവസമാണ്. അപ്പൊ ഈ പരിക്രമണ കാലം നോക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഗ്രഹങ്ങളിൽ കൂടുതലും 10 ദിവസത്തിന് ഒരു പ്രാവശ്യം അത് ആ മധുരത്തിന് ചുറ്റും പോകുന്ന ഗ്രഹങ്ങളാണ്. അപ്പൊ ഇതും സൗരയൂഥത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പൊ കൂടുതൽ ഗ്രഹങ്ങളും വളരെ ഷോർട്ട് പീരീഡ് അതായത് ചെറിയ ഭ്രമണകാലമുള്ള അല്ലെങ്കിൽ ചെറിയ പരിക്രമണകാലമുള്ള ഗ്രഹങ്ങളാണ്. അതായത് അവയുടെ മാസത്തിന് വളരെ അടുത്താണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ചിത്രം. അതില് അതിന് നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ ഞാൻ ഇവിടെ ഈ സയാൻ കളറിലുള്ളതിൽ കാണിച്ചിട്ടുണ്ട്. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റൻ. ഈ എക്സ് ആക്സിസ് അതിന്റെ പരിക്രമണ ദൂരമാണ്, മാധ്യ നക്ഷത്രം എത്രത്തോളം ദൂരത്തുണ്ട് എന്നുള്ളതാണ്. ഈ നമ്മൾ കണ്ടുപിടിച്ച കൂടുതൽ ഗ്രഹങ്ങളും ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഉള്ളിലാണ്. അതിനേക്കാളും പരിക്രമണ ദൂരം കുറവാണ്. അപ്പൊ മാധ്യ നക്ഷത്രം വളരെ അടുത്താണ്. ഇതാണ് ഒരു ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ആശ്ചര്യജനകമായ ഒരു കാര്യം നമ്മൾ ഈ കഴിഞ്ഞ 30 കൊല്ലത്തിൽ മനസ്സിലാക്കിയത്. വേറൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൗരയൂഥത്തില് ഈ നമ്മള് സൂപ്പർ എർത്ത് അല്ലെങ്കിൽ മിനി നെപ്റ്റ്യൂൺ അല്ലെങ്കിൽ വൻഭൂമിയിലെ ചെറു നെപ്റ്റ്യൂൺ എന്ന് വിളിക്കുന്ന ഗ്രഹങ്ങളില്ല. പക്ഷെ അതാണ് മറ്റ് നക്ഷത്രങ്ങളിലും ഏറ്റവും അധികം കാണപ്പെടുന്ന ഗ്രഹങ്ങൾ അതാണ്. ഇവ കൂടാതെ വേറെയും ഗ്രഹങ്ങൾ നമ്മള് കണ്ടുപിടിച്ച സൗരയൂഥത്തിൽ ഇല്ലാത്ത, അതിലൊന്ന് ഈ സൂപ്പർ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് വൻ വ്യാഴങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ വൈ ആക്സിൽ ഈ ഈ ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ഗ്രഹങ്ങളുടെ ദ്രവ്യമാനാണ്. അതായത് ഭൂമിയുടെ ദ്രവ്യമാനത്തിന്റെ യൂണിറ്റിൽ ഭൂമിയുടെ ഒന്നാണ്. വ്യാഴത്തിന്റെ ദ്രവ്യമാനം 300, ഭൂമിയുടെ ദ്രവ്യമാനത്തിന് 300 മടങ്ങ് കൂടുതലാണ്. ഈ 300-ലാണ് വ്യാഴമുണ്ട്. അപ്പൊ ഇതൊക്കെ വ്യാഴങ്ങളാണ്. അപ്പൊ ഈ നാല് വ്യാഴത്തിന്റെ 4 തവണ 4 മടങ്ങ് ദ്രവ്യമാനത്തിന് കൂടുതലുള്ള ഗ്രഹങ്ങളെയാണ് നമ്മൾ വൻ വ്യാഴങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ ജൂപ്പിറ്റർ എന്ന് വിളിക്കുന്നത്.
അപ്പൊ അവ ഈ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള റെഡ് ഈ ചുവന്ന വരയില്ലേ, അതിന്റെ മുകളിലുള്ള ഗ്രഹങ്ങളാണ് വൻ വ്യാഴങ്ങൾ. ഈ നമ്മുടെ സൗരയൂഥത്തിൽ അങ്ങനെ ഒരു ഗ്രഹങ്ങളില്ല, പക്ഷെ നമ്മള് മറ്റ് നക്ഷത്രങ്ങൾ ചുറ്റും ഒരുപാട് അത്തരം ഗ്രഹങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൗരയൂഥത്തിൽ ഇല്ലാത്തതാണ് ഈ ചുടു വ്യാഴങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ 2002 തന്നെ, അതായത് 95 ആദ്യത്തെ അത് കണ്ടുപിടിച്ച് പിന്നെ ഒരു 7 കൊല്ലത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഗ്രഹങ്ങളൊക്കെ കൂടുതലും ഈ ചുടു വ്യാഴങ്ങളായിരുന്നു. അതിന് കാരണം ഈ രേഖീയ വേഗത രീതി അത്തരം ഗ്രഹങ്ങൾ എളുപ്പം കണ്ടുപിടിക്കും. കാരണം അത്തരം നക്ഷത്രത്തിന് അടുത്താണ് ഗ്രഹമെങ്കിൽ, ഒരു വ്യാഴമായുള്ള ഗ്രഹമെങ്കിൽ അത് നക്ഷത്രത്തിൽ കൂടുതൽ എന്താ പറയുക ഗുരുത്വാകർഷണ ബലം ഉണ്ടാകും. അപ്പൊ ആ നക്ഷത്രങ്ങൾ കൂടുതൽ ആ ഞാൻ പറഞ്ഞ ആ സെമി ആംപ്ലിറ്റ്യൂഡ് രേഖീയ വേഗത രീതിയിൽ അത് കൂടുതൽ വലുതായിരിക്കും. അപ്പൊ അത് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടുതൽ മറ്റ് രേഖീയ വേഗത രീതിയും സഞ്ചരണ രീതിയും മറ്റു രീതികളും വെച്ച് കൂടുതൽ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പം ഈ ചുടു വ്യാഴങ്ങൾ അധികം ഇല്ല, അവർ വളരെ കുറവാണ്. അപ്പൊ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നിരീക്ഷണത്തിലുള്ള പല കുറവുകളും അതൊക്കെ ഫാക്ടർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ചുടു വ്യാഴങ്ങൾ ഒരു 1% വരുന്നു. അതായത് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച പല ഗ്രഹങ്ങളും ചുടു വ്യാഴങ്ങളായിരുന്നെങ്കിലും പിന്നെ അത് വളരെ അപൂർവമായിട്ടുള്ള അത് അത്ര അധികം കോമൺ അല്ല എന്നുള്ള ഇല്ലാത്തൊരു ഗ്രഹമാണ്. അപ്പൊ ഇത് ഇത്രയാണ് ഈ നമ്മൾ സൗരയൂഥത്തിൽ ഇല്ലാത്ത ഗ്രഹങ്ങൾ. ഇത്രയും പറഞ്ഞ് ഞാനിങ്ങനെ ഇത് സംഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിൽ വെച്ചിട്ടില്ലെങ്കിലും ഇതില് തീർച്ചയായും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഗ്രഹ സംവിധാനങ്ങൾ സർവ്വസാധാരണമാണ്. നമ്മളെ സൗരയൂഥം ഒരു എന്താ പറയാ എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒറ്റപ്പെട്ട ഇതല്ല, നമ്മുടെ ഗാലക്സിയിലെ മറ്റു നക്ഷത്രങ്ങൾ ചുറ്റും ഗ്രഹ സംവിധാനങ്ങളുണ്ട്, സർവ്വസാധാരണമാണ്. പക്ഷേ സ്വഭാവ ഗുണങ്ങളിലും രൂപഘടനയിലും വളരെ വിഭിന്നമാണ്, വളരെ ഡൈവേഴ്സ് ആണ്. നമ്മൾ സൗരയൂഥം വളരെ വ്യത്യസ്തമാണെന്നുള്ളത് നമ്മൾ കണ്ടു. സൗരയൂഥം ഒരുപക്ഷെ ഒരു അത്ര പ്രാഥമിക സ്വഭാവമുള്ള ഗ്രഹ സംവിധാനം അല്ല എന്നാണ് ഇതുവരെയുള്ള നമ്മള് കണ്ടുപിടിച്ചിട്ടുള്ള ഗ്രഹ സംവിധാനങ്ങളുടെ ഗുണവിശേഷങ്ങളുടെ രൂപഘടനയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ സൂര്യന് പുറമെ മറ്റു നക്ഷത്ര ചുറ്റിലും ഗ്രഹങ്ങളുണ്ടെന്ന് സംശയരഹിതമായ അറിവോടെ ജീവിക്കുന്ന ആദ്യത്തെ തലമുറ നമ്മുടേതാണ്. ഇതിനു മുമ്പ് പലരും അങ്ങനെ എന്താ പറയാ സ്പെക്യുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായ തെളിവോടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ 30 കൊല്ലത്തിലാണ്. അപ്പൊ അതൊരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി, അപ്രീഷിയേറ്റ് ചെയ്ത ഒരു സംഗതി. ഇത്രയും പണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്.